കണ്ണൂർ മട്ടന്നൂരുള്ള ബിസ്മി യൂസ്ഡ് ബൈക്ക് ഷോപ്പിലെ മറ്റൊരു ബ്രാഞ്ച് മട്ടന്നൂരിനെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവരുടെ പഴയ ബ്രാഞ്ചിൽ നിന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം പുതിയ വണ്ടികളാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക. ബ്രോ വീണ്ടും നമ്മൾ ഏകദേശം ഒരാഴ്ച പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു നമ്മുടെ പഴയ വീഡിയോ ചെയ്തിട്ട്. നമ്മളന്ന് പറഞ്ഞിരുന്നു പുതിയ ഷോപ്പ് ഇന്നായിരുന്നു ഉദ്ഘാടനം. ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞല്ലേ, ആളുകളൊക്കെ പോയി. കച്ചവടം കച്ചവടമായി ഇത്ര ഇടുന്ന കച്ചവടമായി രണ്ടു നാണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഈ വണ്ടി നമ്മൾ അന്ന് കാണിച്ച വണ്ടികൾ ഏതെങ്കിലും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം പുതിയ വണ്ടികൾ. ബാക്കിയെല്ലാം പുതിയതായിട്ട് വന്നല്ലേ. ഇതല്ലാതെ വേറെ വണ്ടികളുണ്ടോ ഇപ്പോൾ നല്ലൊരു പുതിയതായിട്ട് ഇവിടെ ഇവിടെ അല്ലാതെ വീട്ടിൽ വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ? ഇനിയും 30 വണ്ടികളും കൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ അത് ഇനി ഇവിടെ ഈ വണ്ടി വിറ്റ് പോയാലോ? ആ വണ്ടി പുതിയ വണ്ടികൾ വരുള്ളൂ. ലോ ബഡ്ജറ്റ് വണ്ടികളാണ് വീട്ടിലുള്ള, ചെറിയ വിലയുടെ വണ്ടികളാണ് അല്ലേ വീട്ടിലുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ വീട്ടിൽ വെച്ചേക്കാണ് അല്ലേ. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ച് കച്ചവടമാക്കാം അല്ലേ. ഇപ്പൊ നിലവിലുള്ള ഈ വണ്ടികൾ ഏതെങ്കിലും വണ്ടികൾക്ക് ഫ്ലഡോ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും വണ്ടികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ? ഈ ഫ്ലഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുക? ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ നോക്കാൻ പറ്റും. ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിലോ, അല്ല വണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വണ്ടി കാണുമ്പോൾ ഒരു നല്ല പുതുമ ഈ മോഡൽ കുറഞ്ഞത് നല്ല പുതുമ കാണുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് നോക്കിക്കാൻ ക്ലെയിം ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. അല്ലാതെ വണ്ടി ഈ ഫ്ലഡായ വണ്ടികളൊക്കെ റിപ്പയർ ചെയ്ത് ശരിയാക്കി കൊണ്ടുവന്ന വണ്ടികളൊക്കെ നമുക്ക് തിരിച്ചു. നമ്മളിപ്പോ പഴയ കച്ചവടക്കാരാണല്ലോ, 10-16 കൊല്ലായാലും ഇപ്പൊ പുതിയതാണ്, പഴയതാണ് ഉണ്ടല്ലോ, 10-16 കൊല്ലായാലും പഴയ ഷോപ്പ് കണ്ടാ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ അങ്ങനത്തെ വണ്ടികളൊന്നും കൊടുക്കാറില്ല. ഇപ്പോൾ ഉള്ള ഈ വണ്ടികൾക്ക് നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് കേരളത്തിൽ എവിടെ ലോൺ ചെയ്ത് കൊടുക്കാം. ആ സൗകര്യം എല്ലാം ഇവിടെയും ചെയ്യുന്നുണ്ടല്ലേ. അതെ, നമ്മൾ അന്നത്തെ വീഡിയോ ശേഷം ഏതെങ്കിലും എൻക്വയറി ഒക്കെ വരുന്നത് എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ഇവിടെ വണ്ടി ഒരുപാട് പോയി യൂട്യൂബ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ വന്നു. പിന്നെ കാസർഗോഡിലെ ആൾ വന്നിട്ടുണ്ട്, പിന്നെ മലപ്പുറത്ത് ആൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞ സത്യമാണ്. ഞാനന്ന് 1 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കുമ്പോ തന്നെ എനിക്കിത് നടക്കുവോന്നുള്ള, ശരിക്കും 1 മണിക്കൂറിന് കൊടുക്കാൻ പറ്റുമല്ലോ. കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഏകദേശം എത്ര പ്രൈസ് തൊട്ടാ സ്റ്റാർട്ടിങ് കാണിക്കണേ? 20 കൊണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഏകദേശം 10-ന്റെ താഴെ വീട്ടിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2018 മോഡല് സ്റ്റാൻഡേർഡ് 350 ആണ്. 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാൻ ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. 110,000 ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഏകദേശം 80,000 രൂപ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. തലശ്ശേരി വണ്ടിയാണ്. 2018 ഈ ഒരു ക്ലാസിക് 350 മോഡൽ വരിക. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും സിംഗിൾ ഓണറാണ്. 122,000 ഈ 2018 ക്ലാസിക് 350 ചോദിക്കുന്ന വില. ഡബിൾ ഡിസ്കാണ്, ABS. ഇതിനും ഏകദേശം 80,000-90,000 ആ ഒരു ലെവലിൽ ലോണ് ചെയ്യാൻ സാധിക്കും. 2017 മോഡലിന് ക്ലാസിക് 350 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 105,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഇതിനും ഏകദേശം 70-80 ആ ഒരു ലെവലിൽ ലോണ് ചെയ്യാൻ സാധിക്കും. 350 ആണ്. 2019 മോഡൽ ജാവ. 9,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 10,000 പോലും ആയിട്ടില്ല. സിംഗിൾ ഓണറാണ്. 125,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഇതിനും ഏകദേശം 100,000 രൂപയൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. കണ്ണൂർ വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. 9,500 ഓടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈക്കുകളും സ്കൂട്ടിയെല്ലാം കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോകളിൽ അത് ഉൾപ്പെടുത്തുന്നതാണ്. 2017 മോഡൽ പൾസർ 150 ആണ്. സിംഗിൾ ഓണറാണ്. 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 44,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്.
ഈ പ്രൈസൊക്കെ നെഗോഷ്യബിളാണ്. പറയത്തേക്ക് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നല്ല നീറ്റാണ് വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാൻ തന്നെ. തലശ്ശേരി വണ്ടിയാണ്, 2016 മോഡൽ 220, 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. 62,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഈ പ്രൈസൊക്കെ നെഗോഷ്യബിളാണ്. ലോണൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഏകദേശം 40,000 രൂപയൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2017 മോഡൽ ബജാജ് വിക്രാന്താണ്, 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. തലശ്ശേരി വണ്ടിയാണ്, വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാൻ നല്ല വൃത്തിയുണ്ട്, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 35,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഈ പ്രൈസൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. 2014 മോഡൽ FZ മിഡ്ഷിപ്പാണ്, 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, 40,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിൽ നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ ഉണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷനും ഒരു ആവറേജിന് മുകളിലുണ്ട്. 2014 മോഡൽ അപ്പാച്ചി 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ വലിയ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല, അത്യാവശ്യം നല്ല നീറ്റുണ്ട് കാണാൻ. തലശ്ശേരി വണ്ടിയാണ്, ടയറിൻ്റെ കണ്ടീഷനും രണ്ടും പുതിയത് തന്നെയാണ്. 37,000 ഈ 2014 അപ്പാച്ചിക്ക് ചോദിക്കുന്ന വില. 2013 മോഡൽ പൾസർ 180 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, തലശ്ശേരി വണ്ടിയാണ്, 30,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷനും രണ്ടും പുതിയതാണ്. രണ്ടായിരത്തി 2016 മോഡൽ FZ മിഡ്ഷിപ്പാണ്, 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. 50,000 ഈ 2016 മിഡ്ഷിപ്പിന് ചോദിക്കുന്ന വില. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, നല്ല നീറ്റാണ് കാണാൻ, കണ്ണൂർ വണ്ടിയാണ്. 2016 മോഡൽ ഗ്ലാമർ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. 38,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ പറയത്തക്ക വലിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, നല്ല നീറ്റാണ് കാണാൻ. 2014 മോഡൽ പൾസർ 150 31,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. ഈ 2014 150 ചോദിക്കുന്ന വില 33,000. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. 2012 മോഡൽ പൾസർ 220 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പാണ്. 27,000 ഈ ഒരു 220 ചോദിക്കുന്ന വില. കണ്ണൂർ വണ്ടിയാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും പറയത്തക്ക വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 2027 അടുത്ത റിന്യൂവൽ നമ്മൾ എടുക്കേണ്ട വരിക. 2019 മോഡൽ എക്സ്ട്രീം 22,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. 56,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഷോറൂം കണ്ടീഷൻ തന്നെയാണ്, 2019 വണ്ടിയാണ്, ഏകദേശം 2 വർഷം മാത്രമേ പഴക്കമുള്ളൂ. 2016 മോഡൽ അവഞ്ചർ 26,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. 40,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഷോറൂം കണ്ടീഷൻ തന്നെയാണ്, കെ എൽ 59 തളിപ്പറമ്പാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചിരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2019 മോഡൽ ആക്ടിവ 125 ആണ്, BS6 9,000 ഓടിയിട്ടുള്ളൂ, 63,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഏകദേശം 40,000 രൂപയുടെ മുകളിൽ നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2016 മോഡൽ ആക്ടിവ 125 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 40,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഈ പ്രൈസൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഇതിനും ഏകദേശം 20,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാൻ നല്ല ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. 2018 മോഡൽ RZR 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 38,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഇതിനും ഏകദേശം 20,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാനാണെങ്കിലും ഷോറൂം കണ്ടീഷൻ തന്നെയാണ്, പറയത്തക്ക വലിയ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല, നല്ല നീറ്റുണ്ട് കാണാൻ. 2018 മോഡൽ യമഹ ആൽഫ 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഇതും സിംഗിൾ ഓണറാണ്.
43,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഏകദേശം 27,000 മുകളിൽ നമുക്ക് ഇനി ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാം, ഷോറൂം കണ്ടീഷൻ തന്നെയാണ്, നല്ല നീറ്റ് ഉണ്ട് കാണാൻ. തലശ്ശേരി വണ്ടിയാണ്, 2016 മോഡൽ മൈസ്ട്രോ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 37,000 ഈ 2016 മൈസ്ട്രോയ്ക്ക് ചോദിക്കുന്ന വില. ഈ പ്രൈസൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല നീറ്റുണ്ട്, സ്ക്രാച്ചോ ഒന്നും തന്നെയല്ല, നല്ല വൃത്തിയുണ്ട് കാണാൻ. 2017 മോഡൽ ആക്സിസ് 125, 41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണറാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാം, ഷോറൂം കണ്ടീഷൻ തന്നെയാണ്, 2017 മോഡലുള്ളൂ എങ്കിൽ പോലും 41,000 ഓടിയിട്ടുണ്ട്. 49,000 ഈ 2017 ആക്സിസ് 125 ചോദിക്കുന്ന വില. 30,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2018 മോഡൽ റെസെഡാർ, 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ 2018 സെഡാറിന് ചോദിക്കുന്ന വില 42,000. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാനാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, പറയത്തക്ക വലിയ സ്ക്രാച്ചോ ഒന്നും തന്നെയില്ല, തലശ്ശേരി വണ്ടിയാണ്. 2017 മോഡൽ ഡിയോ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണറാണ്. 47,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഏകദേശം 30,000 രൂപയുടെ മുകളിൽ നമുക്ക് ഇനി ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാം, ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. 2015 മോഡൽ ആക്സിസ് 125, 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണറാണ്. 35,000 ഈ 2015 ആക്സിസ് 125 ചോദിക്കുന്ന വില. ചെറിയ രീതിയിൽ പ്രൈസൊക്കെ നെഗോഷ്യബിളാണ്. 2018 മോഡൽ ആക്സിസ് 125, 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനായിട്ട് ആക്സിസ് 125 ചോദിക്കുന്ന വില 52,000. ഏകദേശം 35,000 രൂപയുടെ മുകളിൽ നമുക്ക് ഇനിയും ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, പറയത്തക്ക വലിയ സ്ക്രാച്ചോ ഒന്നും തന്നെയല്ല, നല്ല നീറ്റുണ്ട് കാണാൻ, തലശ്ശേരി വണ്ടിയാണ്. 2017 മോഡൽ റെസെഡാർ, 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരാളുടെ മാത്രം ഉടമസ്ഥതയിലുള്ള വണ്ടിയാണ് ഇതും, സിംഗിൾ ഓണർ തന്നെയാണ്. 37,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിൽ നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ നമുക്ക് പറയാനുണ്ട്. 2015 മോഡൽ ആക്സിസ് 125, 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 35,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ആക്സിസിൻ്റെ നല്ലൊരു കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട്. ആക്സിസിൻ്റെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പരമാവധി വനങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. 2015 ഇതിൻ്റെ മോഡൽ വരിക, 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാത്തിനും സെയിം റേറ്റാണ്, 35,000 തന്നെ. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിൽ നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ ഉണ്ട്. 2015 ഈ ഒരു ആക്സിസിൻ്റെ മോഡൽ വരിക, 29,000 ഓടിയിട്ടുള്ളൂ, 35,000 സെയിം റേറ്റ് തന്നെയാണ് എല്ലാത്തിനും.